ഞാൻ സൗമ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ ബാക്ക് സൈഡിലാണ്. അതായത് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. റെസ്റ്റോറൻ്റ് പേര് കട്ടനും പുട്ടും. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നാല് പേര് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ നാല് പേര് നാല് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിലുള്ള രുചികൾ, നാടൻ രുചികൾ അവർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചോ, അവർ ടേസ്റ്റ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, മസാലകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. റെസ്റ്റോറൻ്റ് നൈറ്റ് ഷോപ്പാണ്, നൈറ്റ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള സാരഥിയാണ് റഫീഖ്. അപ്പൊ റഫീഖിനോട് ചോദിക്കാം നമുക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പാർട്ട്നേഴ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റഫീഖിനോട് ചോദിക്കാം. റഫീഖാ, ഇത് നാല് പാർട്ട്നേഴ്സാണ്. നാല് പേരുണ്ടല്ലേ. നാല് പേരിൽ ഒന്ന് ജമാൽ, ഒന്ന് സനീഷ്, ഒന്ന് രമേഷ്. ഇവരെല്ലാം ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും സെറ്റിലാണ്. ഓരോരുത്തർ ഇടുക്കി, ഒരാള് കാസർഗോഡ്, ഒരാള് പാലക്കാട്. നിങ്ങൾ അതൊരു ദൈവ നിമിത്തമാണ്. നിങ്ങൾ നമ്മളെല്ലാം ഇങ്ങനെ കാണാനുള്ള യോഗം ഉണ്ടായതൊരു അവർക്ക് ഫുഡിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന ക്രൈസ് ഉള്ള ആൾക്കാരായിരുന്നു. ഈ ഫെബ്രുവരി രണ്ടു കൊല്ലം. രണ്ടു കൊല്ലം. ഇതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് വൈകുന്നേരം 4 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെ. ഓക്കേ, 12 മണി വരെയാണ് ടൈമിംഗ്. ശ്രദ്ധിച്ചോ, വൈകിട്ട് 4 മണി തുടങ്ങി, വൈകിട്ട് 4 തൊട്ട് രാത്രി 12 മണി വരെ. സ്റ്റേഡിയം ലിങ്ക് റോഡാണ് ഇത്. അതായത് സ്റ്റേഡിയത്തിന്റെ ബാക്കിലുള്ള ലിങ്ക് റോഡിലാണ് നമ്മൾ ഈ റെസ്റ്റോറന്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ വന്നാൽ കാണാൻ പറ്റും, എല്ലാം സെറ്റാണല്ലേ. എല്ലാം സെറ്റാക്കി വെച്ചേക്കണം. മട്ടൺ, ചിക്കൻ, ബീഫ്, മീൻ ഐറ്റംസ് എല്ലാം, കപ്പ പുട്ട്, വെജ്, നെയ്സ്പത്തിരി, പൊറോട്ട, റൈസ്, ഞങ്ങളൊരു പ്രത്യേക തരം റൈസ് ഉണ്ട്, തഹാരി റൈസ് എന്ന് പറയും. പിന്നെ ചെറിയ കോഴി പൊരിച്ചത്, പിന്നെ ബോൺലെസ് ചിക്കൻ, ബീഫ് ഇടിച്ചത്, പിന്നെ താറാവ് കറി, പിന്നെ നാടൻ കോഴി വറുത്തരച്ചത്, പിന്നെ മൊത്തത്തിൽ എത്ര ഐറ്റംസ് വരും? ഒരു 35 ഐറ്റംസ് നമ്മൾ ദിവസം നമ്മളെല്ലാം എല്ലാം കുറച്ച് കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ അങ്ങനെ ഹെവി ആയിട്ട് ഉണ്ടാക്കില്ല, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ രീതി മാത്രമാണ് നമ്മള്. ഇതൊരു കോൺഫിഡന്റിന്റെ കൂടെ ഒരു ഭാഗമാട്ടോ. കാര്യം വെച്ചാൽ സാധാരണ നമ്മൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കും, ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ അതുണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഇപ്പൊ ബാക്കിയുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തവയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ടേസ്റ്റ് ചൂടുണ്ടാവുള്ളൂ. നമ്മളിവിടുത്തെ പ്രത്യേകത നമ്മളിവിടുത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടുമല്ല, ചൂടാറിയതുമല്ല, ആ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ശരിക്കും 4 മണി ആകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ ഐറ്റംസും 4 മണി ആകുമ്പോഴേക്കും എല്ലാ ഐറ്റംസും ഇങ്ങനെ ഫില്ലായിട്ടുണ്ടാവും. ഓക്കേ, ഓപ്പൺ ആവുകയും ചെയ്യും. ഓപ്പൺ ആണെങ്കിൽ 4 മണി തൊട്ട് സ്നാക്സ് തുടങ്ങും. ഓക്കേ, 10-18 ഐറ്റം സ്നാക്സ് ഉണ്ടാവും. ആ സ്നാക്സിന്റെ ഈ 18 ഐറ്റംസും മലബാറി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാടൻ സ്റ്റൈൽ, നമ്മുടെ നാടൻ സ്റ്റൈൽ തന്നെ, പഴംപൊരി, പഴം നിറച്ചത്, പിന്നെ അതേപോലെ ചിക്കൻ പിടി, ബീഫ് പിടി, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടുതൽ. പിന്നെ ഫിഷ് അട, ഫിഷ് കട്ട്ലേറ്റ്, പിന്നെ മധുരമുള്ള അട. അപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 4 മണിയാണ്. ഈ 4 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്നാക്സ് ഐറ്റംസ് ആണ് കിട്ടുന്നത്. 18 ഐറ്റത്തോളം ഉള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. അത് കൂടാണ്ട് 35 ടൈപ്പിലെ കറികൾ, ഫിഷ്, ചിക്കൻ, മട്ടൻ, താറാവ്, എല്ലാ ഐറ്റംസ്. ബീഫ് പറയുമ്പോൾ തന്നെ ആണെങ്കിൽ ബീഫിൽ തന്നെ ബീഫ് വറുത്തരച്ചത്, ബീഫ് ഉള്ളി മുളക്, ബീഫ് ഇടിച്ചു വെച്ചത്, ബീഫ് വിന്താലു, ബീഫ് കൂർക്ക ഇട്ടത്, ബീഫ് പെരട്ട്, ബീഫ് കാന്താരി, പിന്നെ ബീഫ് പെപ്പർ, ബീഫ് സ്പെഷ്യൽ, അങ്ങനെ തന്നെ 8 ഐറ്റം ഒരു ബീഫിൽ തന്നെ. പിന്നെ മട്ടൺ ആകുമ്പോഴത്തേക്ക് മട്ടൺ ഉള്ളി മുളക്, മട്ടൺ ചാർത്തി, താറാവ് റോസ്റ്റ്, നാടൻ കോഴി വറുത്തരച്ചത്, ചിക്കൻ പെരട്ട്, ചിക്കൻ നെസ്പി, ചിക്കൻ റോസ്റ്റ്, പിന്നെ മത്തിക്കറി, ചെമ്മീൻ റോസ്റ്റ്, കേര മുളകിട്ടത്, പയർ, പരിപ്പ്, കടല ഫ്രൈ, പിന്നെ അതേപോലെ തന്നെ ഉണ്ട്. അത് മാത്രല്ല, ഈ ഐറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ തുറന്നു നോക്കിയാൽ തന്നെ ഇതാ കാണിച്ചു തരുന്നുണ്ട്.
നമ്മൾ സാധാരണ ഉപ്പല്ല ഉപയോഗിക്കണം. പിന്നെ ഹിമാലയം പിങ്ക് റോക്ക് സാൾട്ട് എന്ന് പറയും. അതിനകത്ത് ഫുൾ ഒന്നും എടുക്കാതെ, വേറൊരു ഒന്നും എടുക്കാത്ത നാച്ചുറൽ ഉപ്പാണ് അത്. അത് നമ്മൾ വരുത്തിക്കുന്നതാണ്. അല്ല, സാധാരണ മെയിൻ പാർട്ട്നേഴ്സ് കൂടാണ്ട് ബാക്കിൽ കുറെ പേരുണ്ടാവും ഷെഫ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെങ്ങനെ കൊടുക്കുന്നോ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അതിഥി വന്നാലും നമ്മൾ എങ്ങനെ കൊടുക്കുന്നു ആ ഒരു രീതിയിൽ. അതിഥികൾക്ക് നല്ല ഭംഗിയായിട്ട് കൊടുക്കുന്നു എന്ന് പോലെ നമ്മുടെ അടുത്ത ഫീല് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു നമ്മൾ കുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവനതായ രീതിയിൽ ഉണ്ടാക്കും, നമുക്കത് ഒരു കസ്റ്റമർ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കി പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഒരു പേരൊന്നു പറയാമോ? ഒന്ന് രമേശ്. അതാ രമേശ്, ഞാനാണ് ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ജമാല് സനീഷ്. ജമാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ജമാൽ നോക്കും. പിന്നെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് സനീഷ്. അങ്ങനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തേക്കാണോ? ഓക്കെ, ശരി. അതായത് ഇക്കാ ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ രമേശ് ചേട്ടന്, ഫുഡിന്റെ കാര്യങ്ങൾ അക്കൗണ്ട്സ് ഒരാള്, പിന്നെ ബാക്കി പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരാള്. അങ്ങനെ ഇവർ നാല് പേരും ഇങ്ങോട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് വിജയം. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഉണ്ട്, അതായത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇക്കരെ അടുത്ത് ചോദിക്കാം. ഇത് ബീഫ് വറുത്തരച്ചത്, തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ വെക്കണം ചെയ്ത ഒരു ഡിഷാണ്. ഇത് ബീഫ് ബിന്ദാലു. സ്പെഷ്യൽ ആണ് വിന്ദാലു, വിനീഗർ ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത്. പിന്നെ ബീഫ്, ഇത് ബീഫ് എന്നുണ്ടെങ്കിൽ അതേപോലെ മല്ലിപ്പൊടി, അങ്ങനെ മഞ്ഞൾപ്പൊടി, പിന്നെ സ്പെഷ്യൽ നമ്മുടെ മസാല, ഇതിലുണ്ടാകും സ്പെഷ്യൽ മസാല. എരിവ് കൂടുതലായിരിക്കും, എരിവ് ഇതൊക്കെ നോർമൽ എരിവുകളാണ്. എരിവുകളാണ്. ഓക്കെ, ശരി ശരി. ഇത് ചിക്കൻ വിന്ദാലു. ചിക്കൻ വിന്ദാലു ഇതിന്റെ സെയിം ആയിട്ടുള്ള, അതായത് മറ്റേ വിന്ദാലു വിനാഗിരി സ്പെഷ്യൽ എന്ന് പറയും, വിനാഗിരി ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. അതുപോലെ ഉണ്ടാക്കിയതാണ് ചിക്കൻ വിന്ദാലു. നമ്മളൊരുപാട് ഐറ്റംസ് കേട്ടു, കണ്ടു, ഇനി നമുക്ക് കഴിച്ചു നോക്കാനുള്ള സമയമാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞു, 10-35 ഐറ്റംസോളം അവിടെ പറഞ്ഞിരുന്നു. അതിൽ സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേ ഇവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ പുട്ടുണ്ട്, പത്തിരിയുണ്ട്, ഇതിൻ്റെ കൂടെ ഓരോ കോമ്പിനേഷൻസ് ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചതിന് ശേഷം ഞാൻ ഓരോന്നിൻ്റെ കാര്യങ്ങൾ പറയും. ആദ്യം ഞാൻ പത്തിരി എടുക്കുകയാണ്. പത്തിരിയുടെ കൂടെ ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്നത് ഇത് ബീഫ് വറുത്തരച്ചതാട്ടോ. ബീഫാണത്, ബീഫ് വറുത്തരച്ചതാണ്. അപ്പോൾ ആദ്യം ബീഫ് വറുത്തരച്ച് വിടണ്ടോ? നല്ല ഇരിയുണ്ട് കേട്ടോ ബീഫ് വറുത്തരച്ച്. മുളകില്ലേ, ഉണക്കമുളക്, ഉണക്കമുളക് ഉള്ളിയും കൂടി ഇട്ട് ഇടിച്ചൊരു ഐറ്റാണിത്. മട്ടൻ ഉള്ളിമുളക്. ഇത് ഒരു ഐറ്റം മാറുന്നതും വേറൊരു ടേസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടും കടലയും പപ്പടവും ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. പിന്നെ സ്പെഷ്യൽ ഐറ്റാണ് റൈസ് ഐറ്റാണത്. ഇത് ചിക്കൻ തഹാരി റൈസ് എന്നതിൻ്റെ പേര്. അതിൽ ചിക്കൻ സ്റ്റോക്കിലാണിത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനും ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിക്കനും കൂടി ഇട്ടിട്ടാണ് റൈസ് ചെയ്തേക്കുന്നത്. ചിക്കൻ വേവിച്ച് എനിക്ക് തോന്നുന്നു റൈസ് സ്റ്റോക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. ചിക്കൻ മഞ്ഞപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയിലുണ്ട്, പച്ചമുളകുണ്ട്,
കുറച്ച് മസാലയുടെ ടേസ്റ്റും തക്കാളി ഉണ്ട്. ഇതും അടിപൊളിയായിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഇതിപ്പോ മൊത്തിരിക്കുന്ന കാരണം എങ്ങനെ കഴിച്ച് ഇത് എങ്ങനെ തീർക്കും എന്നുള്ളതാണ് എന്റെ ഒരു പേടി. കപ്പയും മീൻകറിയും. കപ്പ നല്ല മഞ്ഞ കളറിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കടുക് താളിച്ചിട്ടുണ്ട്. താളിച്ചിട്ടിട്ട് വെച്ചേക്കാണ്. മീൻകറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് കപ്പയും മീൻകറി കഴിച്ചാൽ അവർ അഡിക്റ്റ് ആയി പോകും കേട്ടോ. അത് മാത്രമല്ല എല്ലാ ഐറ്റം ഒന്നിനൊന്നും വെച്ചായിട്ടുണ്ട്. ഒരു കണക്കിന് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വയറിന് സ്ഥലമില്ല. അപ്പാറ ടേസ്റ്റ് ആട്ടോ, ഒന്നും പറയാനില്ല. എല്ലാ ഐറ്റത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ബീഫിനായിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മട്ടൻ ആയിക്കോട്ടെ, മീൻകറി ആയിക്കോട്ടെ, പുട്ടായിക്കോട്ടെ, എന്തും ഇവിടെ കിട്ടും. അത് കഴിച്ച് തീർക്കാനൊരു ബുദ്ധിമുട്ട്. എന്തായാലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ഇനി നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ വന്നിട്ട് കഴിക്കുക. പിന്നെ ഇനി കഴിച്ച് കഴിഞ്ഞിട്ടൊരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാൽ കട്ടൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ കട്ടനും കൂട്ടെന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര് തന്നെ. കട്ടൻ സ്പെഷ്യലാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡബിൾ കളറാണ്. ഇതും കൂടി കഴിച്ചാലേ നമ്മുടെ ഈ ഒരു കഴിക്കലിലൊരു അവസാനം വരുള്ളൂ. എന്തായാലും കട്ടൻ കുടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തമ്മില്ല, സീക്രട്ടാണ്. ഇവിടെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വരാം, കഴിച്ചു നോക്കാം. അതിൻ്റെ കൂടെ ഈ കട്ടനും കുടിക്കാം. കുറിച്ച് കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ തന്നെ വന്നതിൻ്റെ ഒരു ഗുണം കിട്ടി, ഒരുപാട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. നിങ്ങൾക്കും സുഖമായിട്ട് ഇവിടെ വരാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിട്ട് വരികയാണെങ്കിൽ കട്ടനും കൂട്ടൊന്നും അടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഇതുപോലെ വന്നെത്താം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇനി പരിചയപ്പെടുന്നത് വരെ ബൈ.